ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ട് ഫ്രീ കോഴ്സുകൾ പഠിക്കുന്നവർ വളരെ സിമ്പിളാണ്. അതിനായിട്ട് നമുക്ക് കുറേ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ലൈക്ക് കോഴ്സറ, എഡെക്സ്, ഉഡമി, സ്കിൽ ഷെയർ, അപ്ഗ്രേഡ്. സോ ഇവയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇത്തരത്തിലുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് അലിസൺ എന്ന് പറയുന്നത്. ഈ അലിസണിൽ കിട്ടുന്ന കോഴ്സുകളും അതുപോലെ തന്നെ കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. യൂഷ്വലി ഇതുപോലത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കോഴ്സുകൾ എടുക്കാൻ നമുക്ക് ഇഷ്ടം പോലെ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷേ മിക്കവരെയും സർട്ടിഫിക്കേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ അലിസണിൽ നിങ്ങൾ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഇനിയും നിങ്ങൾ ഫ്യൂച്ചറിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ മുമ്പും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഏകദേശം 2500 സൗജന്യ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ്, അത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ഇതുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുക. അതായിരിക്കും നിങ്ങളുടെ കരിയർ കുറച്ചും കൂടി ഗ്രോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഓൺലൈൻ കോഴ്സുകൾ എടുക്കുന്നതിനുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പഠിക്കാം, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ യാതൊരു ഫീസും ഒന്നും കൊടുക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഇത് നിങ്ങളുടെ റെസ്യൂമിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ അറ്റൻഷൻ കിട്ടും റിക്രൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് ടൈമിൽ. കാരണം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആർക്കും ജോലിയൊന്നും ഇല്ല, എല്ലാവരും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതുപോലത്തെ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കണമെന്നുണ്ടല്ലോ, തീർച്ചയായും നിങ്ങളുടെ റെസ്യൂംസ് ഒക്കെ കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങളൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത്. ഇതാണ് അലിസൺ്റെ ഹോം പേജ്. അപ്പോൾ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് ഒരു 9 കോഴ്സ് കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോ കോഴ്സ് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൂടാതെ ഇവിടെ കോഴ്സ് ടൈപ്പ് ഉണ്ട്, അതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വഴിയേ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബോക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും കോഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ച് ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആണെങ്കിൽ അത് കാണിക്കും. ഇനി താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ട്രെൻഡിങ് കോഴ്സ്, മോസ്റ്റ് പോപ്പുലർ കോഴ്സ്, മോസ്റ്റ് റീസെൻറ്റ് കോഴ്സ്, ഇങ്ങനെ കുറേ ടാഗുകളിലൊക്കെ നമുക്ക് കോഴ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് എടുക്കണമെങ്കിലും നമുക്ക് ആദ്യം ഇതിനകത്തൊരു അക്കൗണ്ട് വേണം. അപ്പോൾ അക്കൗണ്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ സൈനപ്പ് കൊടുക്കാം. പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ലിങ്ക്ഡിൻ ഓർ യാഹൂ, ഇങ്ങനെയുള്ള ഇതിലേതെങ്കിലും അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുത്ത് ഞാനിവിടെ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡാഷ് ബോർഡ് നോക്കാം. ഇനി നമുക്ക് ഡാഷ് ബോർഡ് എടുക്കാനായിട്ട് ഇവിടെ ടീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ പോയിട്ട് മൈ ഡാഷ് ബോർഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓപ്പണായി വരുമ്പോൾ തന്നെ കുറേ മെഡൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ ലേണിംഗ് പോലെയൊക്കെ ഇരിക്കും. ഈ മെഡൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു വീക്കിൽ ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണതൊക്കെ അനുസരിച്ചാണ് ഈ മെഡൽസ് കിട്ടുന്നത് നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ കോഴ്സസ്, അത് ഓൾറെഡി ഞാൻ കുറച്ച് കോഴ്സുകൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, 3 കോഴ്സ്. അപ്പോൾ ആ കോഴ്സിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒന്നും തൊട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു താഴ്ത്ത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റഡ് കോഴ്സ് എന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, ഡിപ്ലോമ ഇൻ വെയർ ഹൗസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിപ്ലോമ കോഴ്സ് എടുക്കരുതെന്ന്. സോ ഇതിൻ്റെ അസസ്മെൻറ്റ് സ്കോർ എനിക്ക് 85% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സ് എടുത്താനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി റിമൈൻഡർ, മൈ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് കിടക്കും. ഇനി ഇതിനകത്ത് നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് കണ്ടോ, അക്കൗണ്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പേജിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സ്, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. അതിൽ റെഫറൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടായിരുന്നു, റെഫറൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റെഫർ എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പേജിൽ റെഫർ എ ഫ്രണ്ട് ആൻഡ് ഏണ റിബോണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ റെഫർ ചെയ്യാനായിട്ട് അവർ തന്നെ ഒരു
നിങ്ങളുടെ ഒരു റെഫറൽ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് നിങ്ങൾ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അവർ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ്, ഏതെങ്കിലും 3 പേര് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ ലിങ്ക് നമ്മൾ തന്നെ ഒരു 3 ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ 3 അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത ലിങ്ക് വഴി 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കോഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത കോഴ്സോ എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് നിങ്ങളുടെ പഴയ അക്കൗണ്ടിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റിഡീം ചെയ്യാൻ പറ്റും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നേരത്തെ കണ്ടില്ലേ കോഴ്സ് കംപ്ലീറ്റഡ്, അതുപോലെ സർട്ടിഫിക്കറ്റ്, അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് അവിടെ കിടപ്പുണ്ടാവും. പിന്നെ ഇൻ കേസ് നിങ്ങൾ ഡിപ്ലോമ കോഴ്സാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 25 പേരെങ്കിലും മിനിമം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾക്കിതിനകത്ത് നിന്ന്. അതെന്ന് വെച്ചാൽ അതിനായിട്ട് മൈ ഡാഷ് ബോർഡിൽ ചെല്ലുക. ഞാനിവിടെ ഓൾറെഡി ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്, അപ്പോൾ അതെനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 25 പേരെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇങ്ങോട്ട് താഴത്തോട്ട് വരുമ്പോൾ ഞാൻ ഡിപ്ലോമ ഇൻ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സാണ് ചെയ്തത്, നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഇനി ഇവിടെ താഴത്ത് ലേണേഴ്സ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലേണേഴ്സ് അച്ചീവ്മെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഹെഡിങ്ങോടുകൂടി ഒരു പേജ് വരും. ഈ പേജിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റായിട്ട് നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ ഇമെയിൽ കൺട്രി, അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ, കംപ്ലീറ്റ് മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് റെസ്യൂമിലൊക്കെ കാണിക്കാൻ പറ്റും അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.